നമസ്കാരം. ഒക്ടോബർ മാസത്തിൽ ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന 7 നക്ഷത്ര ജാതകരുണ്ട്. ഈ 7 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? സൗഭാഗ്യമാണ്, നേട്ടമാണ്. ഒരു ആശ്ചര്യപ്പെടുത്തുന്ന, ഒരു അത്ഭുതപ്പെടുത്തുന്ന, ഒരു ഞെട്ടിക്കുന്ന ഒരു നല്ല കാര്യം ഇവർക്ക് സംഭവിക്കും, ഈ നക്ഷത്ര ജാതകർക്ക്. കുറച്ചു നാളുകളായി ഈ നക്ഷത്ര ജാതകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനോവേദനയ്ക്ക് ഒരു ശമനം വന്നുകൊണ്ട് നല്ല നാളുകൾ പിറക്കുകയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഈ 7 നക്ഷത്ര ജാതകർക്കും. പലവിധ പ്രതീക്ഷകളാണ്, അതൊക്കെ പൂവണിയുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസം ഈ 7 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. എന്തൊക്കെയായിരിക്കും നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുക? എന്തൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നുകിട്ടുക? അതൊക്കെ അറിയുവാനുള്ള ആകാംക്ഷ നിങ്ങളിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ്. മാറ്റങ്ങൾ വലുതായി ഉണ്ടാകാൻ പോകുന്നു. ജീവിതം മാറുന്ന സമയം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം. അതിലേറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്നത് ദൈവാധീനം കൊണ്ട് തന്നെയാണ്. ജ്യോതിഷപ്രകാരം ഒക്ടോബർ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യവും ഉയർച്ചയും പ്രതീക്ഷകളൊക്കെ പൂവണിയുന്നത് നക്ഷത്ര ജാതകർ ഇവർ തന്നെയാണ്. ഈ 7 നക്ഷത്ര ജാതകർക്കാണ് ഇനി വലിയൊരു ഉയർച്ച വന്നു ചേരുക. കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും. പരിഹാരങ്ങൾ വേണം, പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അതിവരെ ഒരുപാട് 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 ധനധാന്യ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ജീവിതത്തിലെ എല്ലാ മനപ്രയാസങ്ങൾക്കും ഒരു പരിധിവരെ മാറ്റവും സംഭവിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ 7 നക്ഷത്ര ജാതകരും എത്തുന്നത്. ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ, ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ, അവ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളെ ഗണപതി ഹോമമുണ്ട്. ഗണപതി ഹോമത്തിലും നിങ്ങളെ ഉൾപ്പെടുത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മനപ്രയാസങ്ങളും മാറ്റി, സകല വിഘ്നങ്ങളും മാറ്റി, ഒരുപാട് ഒരുപാട് ഉന്നതിയിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇന്ന് രാത്രി തന്നെ ഞാൻ ഈ പേരുകളൊക്കെ എഴുതിയെടുക്കും. നാളത്തെ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് കുറിച്ചേക്കണേ. ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് പോകുന്ന ഒക്ടോബർ മാസത്തിൽ എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം പുണർത്തം നക്ഷത്രമാണ്. പുണർത്തത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഇതൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പുണർത്തം എത്തുകയാണ്. ഒരു തീരുമാനമെടുത്താൽ തിരുത്തുക എന്നത് പ്രയാസമായിരിക്കും പുണർത്തം നക്ഷത്ര ജാതകർക്ക്. കഷ്ടകാലമൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിലെ സകല പരാജയങ്ങളിൽ നിന്നും കരകയറുന്ന സമയമാണ്. ഇവർക്ക് എന്താണ് സംഭവിക്കുക? ഒക്ടോബർ മാസം ധനപരമായിട്ടുള്ള ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്നു എന്നത് തന്നെയാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുക, ഒരു വീട് വാങ്ങുവാൻ ശ്രമിക്കുക, വസ്തു വാങ്ങാൻ ശ്രമിക്കുക. എല്ലാ രീതിയിലും തടസ്സങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും. രണ്ടാമത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി ദുരിത ദുഃഖ സങ്കടങ്ങളായിരുന്നു. ആ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ചുവന്ന പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് എല്ലാ വിഷമതകളും മാറ്റി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത, എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന നല്ല മനസ്സിനുടമയായ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടങ്ങളുടെ സമയമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക, തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ്.
അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക. ഈ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും എത്തുന്ന നക്ഷത്രമാണ് മകീര നക്ഷത്രം. ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കും. ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ നടത്തുക. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നടന്നു കിട്ടും. സകല പ്രശ്നത്തിനും അറുതി വന്ന് നേട്ടമുണ്ടാകും. വിചാരിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഏറ്റവും സമൃദ്ധിയിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. തിങ്കളാഴ്ച ഇവരെ സംബന്ധിച്ച് നല്ല ദിവസമാണ്. ലോട്ടറിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച ദിവസം എടുത്താൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെ ഭഗവാന് ധാരയൊക്കെ നടത്തുക. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരും. ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയം, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നടന്നു കിട്ടുന്ന സമയം, ഭാഗ്യമാണ്, ഉയർച്ചയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് മനോവേദനകൾ അനുഭവിക്കുന്ന സമയമാണ്. എന്നാൽ ആ മനോവേദനകളൊക്കെ മാറി ഇവർക്ക് നിഷ്പ്രയാസം എല്ലാ കാര്യത്തിലും വിജയം കൊണ്ടാടുവാൻ കഴിയും. വിചാരിച്ച ജോലി, വിചാരിച്ച വസ്തുവകകൾ വാങ്ങാൻ കഴിയുക, വിചാരിച്ച രീതിയിൽ വിവാഹത്തിൽ ഒരു തീരുമാനമാകുക, പുത്രഭാഗ്യം, ഇതൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. മക്കളൊക്കെ വിദേശത്തുള്ള അവിട്ട നക്ഷത്ര ജാതകർക്ക് ഗുണകരമായ സമയത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പൊരുരുട്ടാദിയാണ്. പൊരുരുട്ടാദി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുകയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിറവേറും. സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകാത്തതായി ഒന്നുമില്ല. ക്ഷേത്രദർശനം നടത്തുക. മുത്തുമാരിയമ്മൻ കോവിലിലൊക്കെ ദർശനം നടത്തി അവിടെ ഗുരുതി പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും വരുന്ന 7 ദിവസത്തിനകം നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നടക്കുന്ന കാര്യം. ചില കാര്യങ്ങളിൽ അല്പം തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറുകയാണ്. സമൃദ്ധിയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. പലവിധ പ്രതീക്ഷകളും നിങ്ങൾക്കുണ്ട്. തീർച്ചയായും നിങ്ങളെ രക്ഷിക്കാൻ ഈശ്വരാനുഗ്രഹം കൂടെയുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ആ കാര്യത്തിൽ നിന്നും ഒരു ലെവൽ ലേശം പോലും പിന്മാറരുത്. നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയം ാണ്. നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു. അനുകൂലമായ പല നല്ല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജാതകം, പൊരുത്തം, വർഷഫലം, നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഇതൊക്കെ അറിയുവാൻ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.